അങ്കോളയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ എട്ടാം ദിവസവും നിരാശ തന്നെ ഫലം. ഗംഗാവലി നദിയിലെ കുത്തൊഴുക്കും മോശം കാലാവസ്ഥയും മൂലം ഇന്നത്തെ തെരച്ചിലും നിർത്തി. നാളെ കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ച് പുഴയിലെ തിരച്ചിൽ ഊർജിതമാക്കുമെന്ന് സ്ഥലം MLA സതീഷ് കുമാർ സെൽ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി കെ മധുവും രാഹുൽ KB ചേരുന്നുണ്ട്. മധു, വലിയ കാത്തിരിപ്പിലാണ് നമ്മൾ. ഒരുപക്ഷെ ഒരു മനുഷ്യനായിട്ട് ഇത്രനാൾ നമ്മളൊക്കെയും സമീപകാലത്ത് കാത്തിരുന്നതായി ഒരു ഓർമ്മയില്ല. അതിനിടയിൽ ഇന്ന് നടത്തിയ തെരച്ചിലൊക്കെയും വിഫലമാകുന്നു, കണ്ടെത്താനാകുന്നില്ല എന്നുള്ളത് നമ്മളെ നിരാശപ്പെടുത്തുന്നുണ്ട്. പക്ഷെ പ്രതീക്ഷയോടെ നാളേക്കുള്ള കാത്തിരിപ്പാണ്. നാളെ ഏതു തരത്തിലായിരിക്കും തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോവുക? ആരൊക്കെ തെരച്ചിലിന്റെ ഭാഗമാകും? എവിടങ്ങളിലൊക്കെ ആയിരിക്കും? അക്ഷയ നിര, ഈ ഗംഗാവലി പുഴയിൽ തന്നെയാണ് നാളെയും തിരച്ചിൽ നടത്താൻ പോകുന്നത്. അതിന് കുറച്ചുകൂടി വലിയ തരത്തിലുള്ള യന്ത്ര സംവിധാനങ്ങൾ കൊണ്ടെത്തിക്കുന്നു. ഇന്ന് രാത്രി ഇപ്പോൾ നമുക്ക് കാണാം, ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ച് സൈന്യം മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നാളെ പക്ഷെ കുറച്ചുകൂടി പ്രധാനമായും യന്ത്രങ്ങളെ ആശ്രയിച്ചുള്ള തിരച്ചിൽ, മനുഷ്യനെ ഒന്നും ചെയ്യാനില്ല. മനുഷ്യന് ഈ കലങ്ങി ഒലിച്ച് എത്തുന്ന ഈ ഇരമ്പി എത്തുന്ന ഈ പുഴയിൽ ഒന്നും ചെയ്യാനില്ല. ഗംഗാവലി നദി അത്രയും തീവ്രമായി കലങ്ങി എത്തുന്ന ഒരു ആ ഈ ഒരു മഴക്കാലത്തിൻ്റെ മുഴുവൻ പ്രക്ഷുബ്ധതയും ആവാഹിച്ച് നദി കടന്നെത്തുമ്പോൾ മനുഷ്യൻ നിസ്സഹായനാണ് അവിടെ. ആ കലക്കവെള്ളത്തിൽ നമ്മുടെ സ്കൂബ ഡൈവേഴ്സിന് ചെന്നിട്ടൊന്നും വെള്ളത്തിലൊന്നും കാണാനില്ല, അടിത്തട്ടിലെത്തിയിട്ടൊന്നും കാണാനില്ല. ആ സാഹചര്യത്തിലാണ് യന്ത്രങ്ങളെ കൂടുതൽ ആശ്രയിക്കുക. 60 അടി വരെ താഴ്ചയിലേക്ക് കോരിയെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള യന്ത്രങ്ങൾ ഇന്ന് രാത്രി എത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിനെക്കൂടി ആശ്രയിച്ചുകൊണ്ട് നാളെ കൂടുതൽ വലിയ തോതിൽ തിരച്ചിൽ നടത്താനാവും. ഇന്ന് വിഫലമായി എന്ന് നമ്മൾ ആഗ്രഹിച്ച ആ കാര്യം കിട്ടിയില്ല. പക്ഷേ അപ്പോഴും വിഫലമായി എന്ന് പറയുന്നതിനപ്പുറത്ത് സിഗ്നലുകൾ കിട്ടിയ പ്രദേശങ്ങളിൽ, സംശയമുള്ള മേഖലകളിൽ എല്ലാം യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൈന്യം വളരെ വിശദമായി തന്നെ പരിശോധന നടത്തിയിരുന്നു. കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ചും തീരത്തോട് ചേർന്നുള്ള ആ മൺ അടരുകളിലേക്ക് കൂടുതൽ യന്ത്രക്കൈകൾ ആഴ്ത്തിക്കൊണ്ട് അവിടെ ആ ലോറിയുടെ അവശിഷ്ടമുണ്ടോ, ഒരു മിടിപ്പെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നുള്ള വിധത്തിലുള്ള തീവ്രമായ വിശദമായ പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷേ അതിന് ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല എന്ന് മാത്രം. നാളെ കുറച്ചുകൂടി നല്ല വാർത്ത കേൾക്കാനാകും. നാളെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകാൻ കഴിയും. നാളെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതൽ ലഭ്യമാകും എന്നുള്ള വിവരമാണ്, പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അപ്പോഴും കാലാവസ്ഥ ഒരു വലിയ പ്രതികൂല ഘടകമാണ്. ഇനി ഇവിടെ നിന്ന് അറബിക്കടലിലേക്ക് നദി എത്തുന്നത് ഏതാണ്ട് ഒരു 11 കിലോമീറ്റർ ദൂരമുണ്ട്. ആ പ്രദേശത്തിനപ്പുറത്ത് ശ്രീധര കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രീധരനെ കണ്ടിട്ടുണ്ട്. വലിയ എനിക്കറിയാം വലിയ തോതിലുള്ള ഈ തടസ്സങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പുഴയിലെ തിരച്ചിലാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം സൈന്യത്തിന്, മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലിറങ്ങാൻ സാധിച്ചിട്ടില്ല. അതിന് പ്രധാന കാരണം പുഴയിൽ ഇറങ്ങുക എന്നുള്ളത്, മുങ്ങിത്തപ്പാൻ സാധിച്ചിട്ടില്ല. വിദഗ്ധരായിട്ടുള്ള നാവികസേനയുടെ ആളുകളാണ്, നാവികരാണ് ഇവിടെ വന്നത്. പക്ഷേ അവർക്ക് ഇന്ന് പുഴയിൽ ഇറങ്ങിയുള്ള ഒരു തിരച്ചിലിന് സാധിച്ചില്ല. ബോട്ടിൽ റഡാർ പരിശോധന നടത്തി, സോണാർ സംവിധാനമൊക്കെ ഉപയോഗിച്ച് പരിശോധന നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് പ്രധാനമായും അവർ ഫോക്കസ് ചെയ്തത് ഈ മൺകൂനയിൽ നിന്ന് കരയിലേക്കുള്ള ആ 40 മീറ്റർ ആ ഭാഗത്താണ് കൂടുതലായിട്ട് പരിശോധിച്ചത്. പക്ഷേ ഏറ്റവും പ്രശ്നം എന്നുള്ളത് കുത്തൊഴുക്കാണ്. ഗംഗാവലിപ്പുഴ കലിതുള്ളിയാണ് എട്ടാം ദിവസവും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു പ്രതിസന്ധി അവിടെയുണ്ട്. അടിയൊഴുക്കുണ്ട്. നദി കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവുന്ന തരത്തിൽ ആകാശ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ആ നദിയുടെ ഭാഗം കാണുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം, നദി കണ്ടാൽ തന്നെ നമുക്ക് പേടിയാകുന്ന തരത്തിൽ അലറിപ്പാഞ്ഞ് ആർത്തലച്ച് ഒഴുകുകയാണ് ഈ പുഴ എന്നുള്ളത്. എനിക്ക് വേറൊരു കാര്യം കൂടി ശ്രീധരനോട് ഈ ഘട്ടത്തിൽ ഓർക്കാനുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ശ്രീധരൻ ഇതേ ദിവസമാണ് ശ്രീധരൻ ഇതുപോലെ ശ്രീധരൻ്റെ പ്രാണന് വേണ്ടിയും ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു. ശ്രീധരനെ ഈ വെള്ളപ്പൊക്കത്തിൽ ആ പ്രളയകാലത്ത് വെള്ളത്തിൽ പെട്ടുപോയത്. ഈ നദി കാണുമ്പോൾ ശ്രീധരനും അത്തരത്തിലുള്ള പേടിയൊക്കെ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അതൊരു അല്ലാതെ നമ്മളെ പിന്നാലെ കൂടുന്ന ഒരു വേദനയാണല്ലോ അത്. ഈ ജീവൻ ശ്വാസം നിലയ്ക്കോളം നമ്മോടൊപ്പം ഉണ്ടാകുന്നൊരു ഒരു ഓർമ്മയാണ്. ഏതായാലും ഇന്നത്തെ ദിവസം തന്നെ അതിൻ്റെ ഒരു വാർഷികമാണ്. നമ്മുടെ രണ്ട് സഹപ്രവർത്തകരെ അന്ന് കരിയാറിൻ്റെ ആഴങ്ങളിലാണ് നമുക്കവരെ നഷ്ടപ്പെട്ടത്. ഏതായാലും ഇവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ദുരന്ത ഭൂമിയിലേക്ക് വരാൻ പറയുമ്പോൾ തന്നെ പക്ഷേ അത്തരത്തിലുള്ള ഒരുപാട്
ഒരുപാട് ഓർമ്മകൾ, നല്ലതല്ലാത്ത ഓർമ്മകളുണ്ട്. ഏത് ഈ ദേശീയപാതാ വികസനത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ 90 ഡിഗ്രിയിൽ നേരെ കുത്തനെ വെട്ടിയെടുത്ത പാതയിൽ ഏതിടങ്ങളിലൊക്കെ ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ കാത്തിരിപ്പുണ്ട് എന്നുള്ള ആ ആശങ്കകൾ അനുനിമിഷം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുകയാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന ഓരോ ദൃശ്യങ്ങളും. ഞാൻ ഇന്ന് രാവിലെയാണ് എത്തിയത്. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ദൃശ്യങ്ങളിലൂടെയാണ് ഇത് കണ്ടത്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ നമ്മളെ നെഞ്ചിടിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇരമ്പി ഒഴുകുന്ന ഈ ഗംഗാവല്ലി പുഴ, ഇത് അത് ഒരു വശത്ത്, അതിനപ്പുറത്ത് പ്രാണന് വേണ്ടിയുള്ള തിരച്ചിൽ, അതിനപ്പുറത്ത് ആ തിരയുന്നവരുടെ പ്രാണനും അപകടത്തിലാണ് എന്നുള്ള വിധത്തിലുള്ള, പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഒരുപാട് അസ്വസ്ഥതകളുണ്ടാക്കുന്ന, പേടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും ഇവിടെ തിരച്ചിൽ നടക്കുന്നത്. ഇത് എത്ര നാൾ തുടരും എന്ന് ഇപ്പോഴും പറയാനാവില്ല. ഏറ്റവും വേഗത്തിൽ അത് കണ്ടെത്താൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഓരോരുത്തർക്കും, നദിയിൽ ഇറങ്ങുന്നവർക്കും കരയിൽ നിൽക്കുന്നവർക്കും കണ്ടു നിൽക്കുന്നവർക്കും ഒപ്പം അതിനെ ഏകോപിപ്പിക്കുന്നവർക്കും എല്ലാം ഉള്ളത്. പക്ഷേ